പ്രിയപ്പെട്ടവരെ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ ജീവിതം നമുക്ക് വലിയൊരു മാതൃകയാണ്. ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിൽ വന്ന ഒരു ടേണിംഗ് പോയിന്റാണ് ഇഖ്റ എന്ന് പറയുന്ന സൂറത്ത്. റജബ് 27 തുടങ്ങിയിട്ട് ശഅബാൻ 15 വരെ ഇഖ്റയുടെ മത്സരം ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ആ മത്സരം മാത്രമല്ല ഇവിടെ ഉദ്ദേശമുള്ളത്. ഇഖ്റയുടെ സൗന്ദര്യം അത് ഉൾക്കൊണ്ട് ജീവിക്കുന്നവനാകണം നമ്മൾ. അതുകൊണ്ടാണ് അതിനു മുമ്പ് ഒരു പ്രഭാഷണം ഇവിടെ സംഘടിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ടേണിംഗ് പോയിന്റാണ്. 40 ദിവസക്കാലം 40 വർഷത്തോളം ഒരു ഹറാം പോലുമില്ല, കുറ്റം കണ്ടെത്താനില്ല, ഒരു കുറവ് പോലും കണ്ടെത്താനില്ല. സുന്ദരമായ ജീവിതമാണ്. അറേബ്യയിലെ മുഴുവൻ ആളുകളും ഒരു പണം ഏൽപ്പിച്ച് കൊടുക്കുന്നുവെങ്കിൽ, കരാർ ഏൽപ്പിച്ച് കൊടുക്കുന്നുവെങ്കിലും, എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നുവെങ്കിൽ, സ്വീകാര്യനായ വ്യക്തി മുഹമ്മദുർ റസൂലുള്ളാഹ് എല്ലാവർക്കും സ്വീകാര്യനാണ്, ആർക്കും ഒരു എതിരഭിപ്രായമില്ല. അങ്ങനെയുള്ള ഹബീബായ നബി തങ്ങള് 40 വർഷക്കാലം മക്കയിൽ ജീവിക്കുകയാണ്. നബി തങ്ങളെ കുറിച്ച് ഒരു നെഗറ്റീവ് കമന്റ് പറയാനില്ല. അന്നത്തെ വാട്സപ്പും ഫേസ്ബുക്കും ജനങ്ങളുടെ നാവാണ്. മുഹമ്മദ് നബിയെ കുറിച്ച് ചോദിച്ചാൽ ഒരു നെഗറ്റീവ് കമന്റ് പോലും ഒരാൾക്കും പറയാനില്ല. അബൂജഹലിന് പറയാനില്ല, അബൂലഹബിന് പറയാനില്ല, മക്കത്തുള്ള ഒരാൾക്ക് പോലും ഹബീബായ നബി തങ്ങളെ ഒരു നെഗറ്റീവ് കമന്റ് പറയാനില്ല. അങ്ങനെയുള്ള നബി തങ്ങൾക്കതാ 40 വയസ്സെടുക്കുമ്പോൾ അതേ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അവ്വലുമാ ബദഅ ബിഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ വഹി അർറുയത്തു സാലിഹാ ഫിന്നൗം. ഹബീബായ നബി തങ്ങൾ 40 വയസ്സെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നാട്ടുകാർക്കൊക്കെ നല്ല പ്രിയപ്പെട്ടവനാണ്. നെഗറ്റീവ് കമന്റുകളില്ല, മോശപ്പെട്ട അഭിപ്രായങ്ങളില്ല. അങ്ങനെയുള്ള നബി തങ്ങൾക്കതാ 40 വയസ്സിന്റെ അടുത്താകുമ്പോ വഹി ഇറങ്ങുന്നതിന്റെ തുടക്കമായിട്ട് അല്ലാഹുവിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയുള്ള ഒരു കണക്ഷൻ, അതാണല്ലോ വഹി. അല്ലാഹുവിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയുള്ള ഒരു കണക്ഷൻ, ആ കണക്ഷനിനാണ് വഹി എന്ന് പറയുന്നത്. അപ്പൊ ആ വഹി ഇറങ്ങി വരുന്നതിന് മുമ്പ് അഥവാ 40-ാം വയസ്സിലാണ് ആദ്യമായി ഹബീബായ നബി തങ്ങൾക്ക് വഹി ഇറങ്ങുന്നത്. ആ വഹി ഇറങ്ങുന്നതിന് മുമ്പ് ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു ആദ്യമതാ നല്ല നല്ല സ്വപ്നങ്ങൾ കാണിക്കുകയാണ്. ഫകാന ലയറ റുയ ഇല്ലാ ജാത് മിത്തുൽ ഫലഖി സുബ്ഹി. എല്ലാ സമയവും റസൂലുള്ള സ്വപ്നം കാണുന്നത് സുബ്ഹിന്റെ സമയത്താണ്. സുബ്ഹിന്റെ സമയത്തോടടുത്ത സമയത്താണ് ഹബീബായ നബി തങ്ങൾ അതാ അല്ലാഹുവിൽ നിന്ന് സ്വപ്നം കാണുന്നത്. 40 വയസ്സാകുമ്പോ സ്വപ്നം കാണാൻ തുടങ്ങുകയാണ്, നല്ല നല്ല സ്വപ്നങ്ങൾ കാണുകയാണ്. സുബ്ഹിയോടടുക്കുന്ന കാണുന്ന സുബ്ഹിയോടടുത്ത് കാണുന്ന സ്വപ്നത്തിന് അത് ഫലമുണ്ട് എന്ന് മഹാന്മാർ പറയാൻ കാരണം, ഹബീബായ നബി തങ്ങൾക്ക് കണ്ട സ്വപ്നം സത്യസന്ധമാണ്, അതിൽ കളവില്ല. കളവില്ലാത്ത സത്യസന്ധമായ സ്വപ്നം ഹബീബായ നബി തങ്ങൾക്ക് സുബ്ഹിയോടടുത്ത സമയത്ത് കാണുകയാണ്. അപ്പൊ സുബ്ഹിന്റെ സമയത്ത് കാണുന്ന സ്വപ്നം അത് ഫലവത്താവുമെന്നാണ് മഹാന്മാർ പറയുന്നത്. അക്കൂട്ടത്തില് സാധുമാരൊക്കെ പറയുന്നത് കാണാം, സുബ്ഹിക്ക് ഒരാൾ സ്വപ്നം കണ്ടു, പുലർച്ചെ കാണുന്ന സ്വപ്നത്തിന് അതിൽ എന്തെങ്കിലും വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഒരാള് പല ആളുകളും പല സ്വപ്നം കാണും. പേടിപ്പിക്കപ്പെടുന്ന സ്വപ്നം കണ്ടാൽ ബേജാറാകും, നല്ല സ്വപ്നം കണ്ടാൽ സമാധാനിക്കും. എന്നാൽ എങ്ങനെയുള്ള സ്വപ്നം കണ്ടാലും മഹാന്മാർ പറയുന്നത് കാണാം, ഒരാൾ ഒരു സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നത്തിൽ എന്തോ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ, ഒരാൾ ഒരു സ്വപ്നം കണ്ടു,
അയാൾ ആ സ്വപ്നത്തിൽ എന്റെ ജീവിതത്തിൽ എന്തോ നടക്കാൻ സ്വപ്നം കാണാറുണ്ടല്ലേ. സ്വപ്നം കാണാത്ത ആരെങ്കിലും ഉണ്ടോ? സ്വപ്നം കാണും, പലതും സ്വപ്നം കാണാറുണ്ട്. അങ്ങനെ സ്വപ്നം കണ്ടിട്ട് ഒരാൾ പേടിച്ച് രാത്രി എഴുന്നേറ്റാൽ മഹാന്മാർ പറയുന്നു, എടുത്ത ഭാഗത്തേക്ക് ഔദു ഓതിട്ടൊന്ന് തുപ്പല്, വെള്ളം വരാത്ത രൂപത്തിലൊന്ന് തുപ്പിയാ മതി, വെള്ളം വരാത്ത രൂപത്തിലൊന്ന് തുപ്പുക. അങ്ങനെ ചെയ്താൽ ആ സ്വപ്നം ഒരു ബുദ്ധിമുട്ടും അവന് കേൾക്കൂല എന്ന് മഹാന്മാർ പറയുന്നു. അപ്പൊ ഒരാൾ ഒരു സ്വപ്നം കണ്ടു, ആ സ്വപ്നം കണ്ടപ്പോ ഇയാൾ വിചാരിക്കുകയാണ് ഇത് എന്റെ ജീവിതത്തിൽ നടക്കും, ഈ ജീവിതവുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് ഒരാൾ വിചാരിച്ചാല് അയാളെ ജീവിതത്തിൽ അത് ബാധിക്കും. ഒരാൾ പാമ്പിനെ സ്വപ്നം കണ്ടു, അപ്പൊ അയാൾക്ക് ടെൻഷനായി, ഇത് എന്റെ സ്വപ്നത്തിൽ എന്തോ ഒന്ന് ബന്ധപ്പെട്ട വിഷയമാണെന്ന് വിചാരിച്ചാൽ അത് ചിലപ്പോൾ അവനെ ബാധിക്കാം. നേരെ മറിച്ചിട്ട് അവൻ അതിനെ നെവർ മൈൻഡ് ചെയ്തു, അതുമായി ഒരു മൈൻഡും കൊടുത്തില്ല. എന്നാൽ ആ സ്വപ്നം അവന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല എന്ന് മഹാന്മാർ പറയുന്നത് കാണാം. അപ്പൊ സ്വപ്നം കണ്ടെങ്കിൽ എന്തെല്ലോ കണ്ടത് വെച്ചിട്ട് അതിന് വേണ്ടി വിചാരിക്കാൻ നിൽക്കരുത്. നമ്മൾ എന്തൊക്കെയോ സ്വപ്നം കാണാണ്, അതിന് മൈൻഡ് കൊടുക്കാൻ പാടില്ല. സ്വപ്നം കണ്ടത് അങ്ങോട്ടേക്ക് വിടണം. അപ്പൊ സുബിഹിന്റെ സമയത്ത് കാണുന്ന സ്വപ്നത്തിന് യാഥാർത്ഥ്യമുണ്ട്. ബിബായ നബി തങ്ങൾക്ക് സുബിഹിന്റെ സമയത്ത് സ്വപ്നം കാണുകയാണ്. അതേ അങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങിയപ്പോ 40 വയസ്സിനോടടുത്ത സമയമാണ്. അതേ സുമ്മ ഹുബ്ബി ബൈലൈഹിൽ ഖലാഉ ഹബീബായ നബി തങ്ങൾ ആ സ്വപ്നം കാണാൻ തുടങ്ങിയപ്പോ പിന്നെ ഏതാ ഖലാഇനെ ഇഷ്ടപ്പെടുകയാണ്. ജനങ്ങളുമായി കൂടിക്കലരാതെ ഒറ്റക്ക് എവിടെയെങ്കിലും താമസിക്കണമെന്ന് ഒരു ചിന്ത ഇങ്ങനെ വരികയാണ്. ജനങ്ങളുമായിട്ട് അകന്നുകൊണ്ട് ആരും ഇടപെടാതെ താമസിക്കണമെന്ന് അതേ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് ഹിറാ ഗുഹയിലേക്ക് പോകുന്നത്. ഹിറാ ഗുഹയിലേക്ക് പോകുന്നത് ജനങ്ങളുമായി ഇടപഴകരുത്, അവിടെ യഥാ ഒറ്റക്ക് ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യണമെന്ന ചിന്തയോടെ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹിറാ എന്ന ഗുഹയിലേക്ക് പോവുകയാണ്. ഭക്ഷണ സാമഗ്രികളില്ല, വളരെ കുറഞ്ഞ ഭക്ഷണമാണ് കൊണ്ടുപോയത്. ഒരുപാട് ഭക്ഷണങ്ങളെ കൊണ്ടുപോയിട്ടില്ല, അത്യാവശ്യമായ ഭക്ഷണങ്ങളെ കൊണ്ടുപോവുകയാണ്. ഒറ്റക്ക് താമസിക്കുകയാണ്, ഹിറാ ഗുഹയിലാണ് താമസിക്കുന്നത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആരും കാണരുതേ. ഹബീബായ നബി തങ്ങൾ അല്ലാഹുമായി ബന്ധം സ്ഥാപിക്കാൻ ഒറ്റക്ക് കഴിയണമെന്ന ചിന്തയോടെ ഹിറാ ഗുഹയിലേക്ക് പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു സ്വഭാവമാണ്. നമ്മളെല്ലാവരും ജനങ്ങളുമായി ഇടപഴകുന്നവരാണ്. എന്നാലും ജനങ്ങളുമായി ഇടപഴകൽ നല്ലതാണ്. പക്ഷേ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് ആരാരുമില്ലാത്ത കൂരിരുട്ടിൽ ഒന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് ഇരിക്കാൻ നമുക്ക് കഴിയുമോ? ഇക്രയിന്റെ സൗന്ദര്യമല്ലേ നമ്മുടെ വിഷയം? ഇക്രയിന്റെ സൗന്ദര്യമല്ലേ നമ്മുടെ വിഷയം? ഇക്രയിന്റെ സൗന്ദര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൗന്ദര്യമാണ്. ഹബീബായ നബി തങ്ങൾ ജനങ്ങളുമായി അകന്നുകൊണ്ട് ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനുമല്ല, കൊല്ലത്തിൽ ഒരു മാസം എന്നാണ് മഹാന്മാർ പറയുന്നത്. പരിശുദ്ധമായ റമദാനിലാണ് എന്ന് മഹാന്മാർ പറയുന്നത് കാണാ. 40 വയസ്സിനോട് അടുക്കുമ്പോ ഇടക്കിടക്ക് സ്വപ്നം കാണും, അള്ളാഹുവിൽ നിന്ന് കാണുന്ന സ്വപ്നമാണ്. അങ്ങനെ സ്വപ്നം കാണുമ്പോ മനസ്സിൽ ഭയം വന്നു, അള്ളാഹുവിലേക്ക് മനസ്സടുക്കാൻ തുടങ്ങി. അങ്ങനെ ഏതാ ഒരു ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണ്.